നമസ്കാരം, സി ന്യൂസ് ലൈവ് അധികാര നോട്ടീസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാർപ്പാപ്പായ വീണ്ടും ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് സീറോ മലബാർ സഭാംഗങ്ങൾ. സന്ദർശനത്തിനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച് പരിശുദ്ധ പിതാവ്. വിശക്കുന്നവർക്കും ദാഹിക്കുന്നവർക്കുമായി മുൻഗണനകളിൽ മാറ്റം വരുത്തുക. 2023 ലോകവിശുദ്ധ ദിനത്തിൽ മാർപ്പാപ്പ. തീവ്രവാദവും ഭീകര പ്രവർത്തനങ്ങളും സംഘർഷങ്ങൾക്ക് പരിഹാരമല്ല. ഹമാസിന്റെ ഭീകരാക്രമണങ്ങളെ അപലപിച്ച് ഫ്രാൻസിസ് പാപ്പ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹൃദയജ്ഞാനവും പൂർണ്ണതയുമുള്ള മാനുഷിക ആശയവിനിമയത്തിന്. അടുത്ത വർഷത്തെ ലോകാശയവിനിമയ ദിനത്തിന്റെ വിഷയം മാർപ്പാപ്പ തെരഞ്ഞെടുത്തു. ജോസഫ് ഫ്രാൻസിക്കർ ബെനഡിക്ട് 16 ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഏർപ്പെടുത്തിയ 2023 എക്സ്പാൻഡ് റീസൺ അവാർഡ് 7 പേർക്ക്. ഇനി വാർത്തകൾ വിശദമായി. ആഗോള കത്തോലിക്ക സഭാ സിനഡിൽ പങ്കെടുക്കുന്ന സീറോ മലബാർ സഭാ പ്രതിനിധികൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തി. പരിശുദ്ധ പിതാവിനോടും അപ്പസ്തോലിക സിംഹാസനത്തോടുമുള്ള സീറോ മലബാർ സഭയുടെ സ്നേഹവും വിധേയത്വവും പ്രകടിപ്പിച്ചു. സിനഡ് സമ്മേളനത്തിന് മുമ്പ് നടന്ന കൂടിക്കാഴ്ചയിൽ ഫാദർ ജേക്കബ് കോറത്ത് വരച്ച വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഐക്കൺ കർദിനൽ മാർ ജോർജ് ആലഞ്ചേരി മാർപ്പാപ്പയ്ക്ക് സമ്മാനിച്ചു. സിബിസിഐ പ്രസിഡന്റ് എന്ന നിലയിൽ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഇന്ത്യ സന്ദർശിക്കാൻ മാർപ്പാപ്പയെ ക്ഷണിക്കുകയും ചെയ്തു. ഇന്ത്യ സന്ദർശിക്കാനുള്ള തന്റെ ആഗ്രഹം മാർപ്പാപ്പ തദവസരത്തിൽ പ്രകടിപ്പിച്ചു. 2023 ലോകപശുദിനത്തിൽ ആഗോള ഭക്ഷ്യ അർഷിതാവസ്ഥയും ജലക്ഷാമവും പരിഹരിക്കേണ്ടത് അടിയന്തര ആവശ്യമാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. ജലം മനുഷ്യന്റെ മൌലിക അവകാശമായും ജീവിതത്തിനും നിലനിൽപ്പിനും കാർഷികോൽപാദനത്തിനും അത്യന്താപേക്ഷിതമായ ഘടകമായും അംഗീകരിക്കണമെന്നും പാപ്പ പറഞ്ഞു. ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ഡയറക്ടർ ജനറലിന് അയച്ച സന്ദേശത്തിലാണ് മാർപ്പാപ്പ ഇത് പറഞ്ഞത്. ഒഴിവാക്കലുകളില്ലാതെ മനുഷ്യ വികസനത്തെ നിലനിർത്തിക്കൊണ്ട് എല്ലാവർക്കും ശുദ്ധജലം ലഭ്യമാക്കുന്നത് ഉറപ്പാക്കണമെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. കാർഷിക ജലസേചനത്തിലൂടെ ജലം പാഴാകുന്നത് തടയുന്നതിനും കീടനാശിനികളിൽ നിന്നും വളങ്ങളിൽ നിന്നുമുള്ള ജലമലിനീകരണം കുറയ്ക്കുന്നതിനും സമൂഹങ്ങളും രാഷ്ട്രങ്ങളും തമ്മിലുള്ള സംഘർഷം തടയുന്നതിനും ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും പാപ്പ പറഞ്ഞു. ജലസ്രോതസ്സുകളുടെ തുല്യമായ വിതരണവും സുസ്ഥിരമായ പരിപാലനവും ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര സംഘടനകൾ, സർക്കാരുകൾ, സിവിൽ സമൂഹങ്ങൾ, ബിസിനസ്സുകൾ, അക്കാദമിക് സ്ഥാപനങ്ങൾ, ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവ പരസ്പരം സഹകരിക്കണം. അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ ആഗോള ധ്രുവീകരണത്തെ മാർപ്പാപ്പ അപലപിച്ചു. വിശക്കുന്നവർക്കും ദാഹിക്കുന്നവർക്കും ഏറ്റവും ദുർബലരായ ആളുകൾക്കുമായി മുൻഗണനകളിൽ മാറ്റം വരുത്തണമെന്നും ചർച്ചയിലൂടെ സമാധാനം കെട്ടിപ്പടുക്കണമെന്നുമുള്ള മാർപ്പാപ്പയുടെ ആഹ്വാനവും ആവർത്തിച്ചു. ഇസ്രായേലിനെതിരായ ഹമാസിന്റെ ഭീകര ആക്രമണങ്ങളെ അപലപിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഹമാസ് ബന്ദികളാക്കിയവരെ തടവിൽ വെച്ച് പീഡിപ്പിക്കാതെ ഉടൻ മോചിപ്പിക്കണമെന്നും തീവ്രവാദികളോട് പാപ്പ അഭ്യർത്ഥിച്ചു. ഗാസയിൽ ഇസ്രായേൽ ഉപരോധം ശക്തമാക്കുന്നതിനെയും നിരപരാധികളായ സാധാരണക്കാരിൽ അതുളവാക്കുന്ന പ്രത്യാഘാതങ്ങളെയും കുറിച്ചുള്ള തന്റെ ആശങ്കയും പാപ്പ പ്രകടിപ്പിച്ചു. ഇസ്രായേലിലും പലസ്തീനിലും ഏതാണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഹൃദയവേദനയുടെയും ആശങ്കയുടെയുമാണ് നോക്കിക്കാണുന്നത്. തോറ ചുരുൾ വായിക്കുന്നതിന്റെ വാർഷിക ചക്രം പൂർത്തീകരിക്കുന്ന സിംജ തോറ എന്ന ജൂത ആഘോഷ ദിനമായ ശനിയാഴ്ചയാണ് ഹമാസിന്റെ ആദ്യ ആക്രമണം നടന്നത്. ആഘോഷങ്ങളുടേതായ ഒരു ദിനത്തെ വരവേൽക്കാൻ കാത്തിരുന്ന കുടുംബാംഗങ്ങളെയെല്ലാം തീവ്രവേദനയിൽ ആഴ്ത്തിക്കൊണ്ടാണ് മനുഷ്യത്വരഹിതമായ ആക്രമണം ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്രതീക്ഷിത ആക്രമണത്തിനിരയായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് പാപ്പ അറിയിച്ചു. ആക്രമിക്കപ്പെടുന്ന ഒരാൾക്ക് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട്. എങ്കിലും നിരപരാധികളായ അനേകം പലസ്തീനികൾ താമസിക്കുന്ന ഗാസയിൽ നടക്കുന്ന സമ്പൂർണ്ണ ഉപരോധത്തെക്കുറിച്ച് തനിക്ക് ആശങ്കയുണ്ടെന്നും പാപ്പ പറഞ്ഞു. 2024 ആചരിക്കുന്ന 58th ലോക ആശയവിനിമയ ദിനത്തിന്റെ വിഷയം തെരഞ്ഞെടുത്ത് മാർപ്പാപ്പ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഹൃദയജ്ഞാനവും പൂർണ്ണതയുള്ള മാനുഷിക ആശയവിനിമയത്തിന് എന്ന പ്രമേയം തെരഞ്ഞെടുത്തത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. ഇക്കാര്യം അറിയിച്ചുകൊണ്ട് വത്തിക്കാൻ മാധ്യമകാര്യാലയം പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വർദ്ധിച്ചു വരുന്ന ഉപയോഗം മൂലമുള്ള ചില വെല്ലുവിളികളെക്കുറിച്ചും സൂചനയുണ്ട്. പ്രസ്താവന ഇപ്രകാരം പറയുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ ആവിർഭാവത്താൽ നൂതന സാങ്കേതിക ഉപകരണങ്ങളിലൂടെയുള്ള ആശയവിനിമയം ഇന്ന് കൂടുതൽ സ്വാഭാവികതയുള്ളതായി മാറിയിട്ടുണ്ട്. അതിനാൽ മനുഷ്യന്റെ ചിന്തയിൽ നിന്ന് ഉരുത്തിരിയുന്ന ഭാഷയും ഉപകരണങ്ങൾ നിർമ്മിച്ചെടുക്കുന്ന ഭാഷയും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയാത്ത വിധം ഈ സാങ്കേതിക വിദ്യ ഇന്ന് വികാസം പ്രാപിച്ചിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ അടിസ്ഥാനമാക്കിയുള്ള വികാസ പരിണാമം മൂലം തെറ്റായ വിവരങ്ങൾ വലിയ തോതിൽ പ്രചരിക്കാൻ ഇടയാകുന്നില്ലെന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മനുഷ്യർ തമ്മിലുള്ള ആശയവിനിമയത്തിന്റെ ഊഷ്മളത നിലനിർത്താനും ഇതിനകം തനിച്ചായിപ്പോയവരുടെ ഏകാന്തത കൂടുതൽ വർദ്ധിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. അനിവാര്യമായ ലക്ഷ്യത്തോടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതിന്റെ അൽഗോരിതങ്ങളും രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് സുപ്രധാനമായ ഒരു കാര്യമാണ്.
സമഗ്രവും സമ്പൂർണമായ ജീവൻ സമൃദ്ധിയിലേക്ക് ഓരോ വ്യക്തിയും നയിക്കുക എന്നതായിരിക്കണം ഇതിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്നും വത്തിക്കാൻ പ്രസ്താവിച്ചു. എക്സ്പാൻഡഡ് റീസൺ എന്ന പേരിലുള്ള 2023 അവാർഡിന് 7 പേർ അർഹരായി. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും മനുഷ്യരാശിയുടെ സത്യാന്വേഷണ പരിശ്രമങ്ങൾക്ക് മികച്ച സംഭാവനകൾ നൽകിയവരുമായ 7 വിദഗ്ധർക്കാണ് ഈ വർഷം അവാർഡ് ലഭിക്കുന്നത്. ജോസഫ് റാസിംഗർ ബെനഡിക്ട് 16 ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന 6th അവാർഡ് ദാന ചടങ്ങാണ് ഈ വർഷത്തേത്. വ്യത്യസ്ത വിജ്ഞാന മേഖലകളിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി പ്രൊഫസർമാർക്കും ഗവേഷണ വിദഗ്ധർക്കുമാണ് അവാർഡുകൾ ലഭിക്കുക. ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്രകാരം ഒരു അവാർഡ് ഏർപ്പെടുത്തിയത്. വിശാലവും തുറവിയുള്ളതുമായ സത്യാന്വേഷണത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ബെനഡിക്ട് പാപ്പായുടെ ആഗ്രഹത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ അവാർഡും ആദരിക്കലും ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ വർഷം 7 അക്കാദമിക് വിദഗ്ധരെയാണ് ആദരിക്കുന്നത്. വിശ്വാസ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഡിക്കാസ്റ്റിയുടെ മുൻ അധ്യക്ഷൻ എമിരിറ്റസ് കർദിനാൾ ലൂയിസ് ഫ്രാൻസിസ്കോ ലിഡാരിയ അവാർഡ് ദാന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അവാർഡ് ലഭിച്ചവരെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾക്ക് കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇതോടുകൂടി ഇന്നത്തെ വത്തിക്കാൻ നോട്ടീസ് ഇവിടെ അവസാനിക്കുന്നു. വത്തിക്കാൻ വിശേഷങ്ങളുമായി വത്തിക്കാൻ നോട്ടീസ് വീണ്ടും അടുത്തയാഴ്ച. ഞാൻ സിസ്റ്റർ ലീജോ, സി ന്യൂസിന് വേണ്ടി.